നമുക്ക് നൽകുന്ന സന്ദേശം
വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്ര പൗരന്മാരായി വളരാനുള്ള തയ്യാറെടുപ്പിലേക്ക് മുന്നോട്ട് പോകാം. ലഹരി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കുകയും ആവാം. പി പി ടി വി ചാരിറ്റബിൾ സൊസൈറ്റിയെ കുറിച്ച് രണ്ട് വാക്ക്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്ലാവില പ്ലസ് ടി വി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലായി തുടങ്ങുകയും പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം അത് എല്ലാവരുടെയും താല്പര്യപ്രകാരം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആകണം എന്ന അർത്ഥത്തോടെ നമ്മളത് പി പി ടി വി ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് ആലുവയിലാണ്, ആലുവ എടത്തലയിലായിരുന്നു നമ്മുടെ ആദ്യ സെന്റർ. അതിനുശേഷം ഇപ്പോൾ ഒരു 8 മാസത്തോളമായി നെടുമ്പറമ്പിൽ ബിൽഡിംഗ് ഇവിടെ ശാസ്താമുകളിൽ തന്നെയാണ് ഈ സ്ഥാപനം നിലവിലുള്ളത്. നമ്മൾ മാത്രമല്ല നമുക്കൊപ്പം നിൽക്കുന്ന ഈ ലോകത്തെ കൈപിടിക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ഭിന്നശേഷിക്കാരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എന്നും പ്ലാവില പ്ലസ് ടി വിക്ക് ഒപ്പം ഉണ്ടാവുക. പ്ലാവില പ്ലസ് ടി വി യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ പെൻസിൽ സാറിന്, പ്രത്യേകിച്ച് എനിക്ക് സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ പെൻസിൽ സാറാണ് എന്നെ സഹായിച്ചത്. അതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ വ്യക്തിപരമായി തന്നെ അർപ്പിക്കുന്നു. ഞാനും സ്കൂളിൽ പോകുന്നു, നാളെ ക്ലാസ് ഉണ്ടോ എന്ന് തോന്നുന്നു. ഇപ്പൊ രാവിലെ സമരം, അന്ന് സ്കൂളിൽ സമരമുണ്ട്, ഇന്ന് സ്കൂളിൽ സമരമുണ്ടോ, ഇന്നെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, ഉച്ചവരെ ക്ലാസ്സിൽ കയറണ്ട, ശരിയാണോ? ഇന്ന് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കഴിയുമ്പം നിങ്ങൾ റെഡിയാവോ? ക്ലാസ്സിൽ കയറുന്ന സന്തോഷമായി. അതിന് അന്ന് പറഞ്ഞില്ലല്ലോ ഇതേപോലെ എത്ര പ്രാവശ്യം നിങ്ങൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം? എല്ലാ വർഷവും ഉണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് പോലീസ്, എക്സൈസ്, മറ്റ് സംഘടനകൾ എല്ലാ വർഷവും ഒരു ഇടപെടലുകൾ ചെയ്യുന്നുണ്ട്, ശരിയാണോ? എന്നിട്ട് റെഡിയായോ നിങ്ങൾ? നമ്മുടെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയും രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റും എല്ലാം നോക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന നമ്മുടെ തലമുറയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് 2-3 പേര് സംസാരിച്ചായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചോ, മനസ്സിലായോ, കേട്ടോ ആരെങ്കിലും? ഇപ്പം നമ്മൾ സാധാരണ വൈകിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും പെട്രോളിങ് പോകാറുണ്ടെങ്കിൽ, അപ്പം ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളതായി യൂണിഫോമിലെല്ലാം വൈകിട്ട് തട്ടുകടയിൽ പോകാറുണ്ട് ഉച്ച കഴിക്കാൻ. അപ്പം അവരെ വിളിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ജസ്റ്റ് ഒരു ഔട്ടിങ് വന്നേ എന്ന് പറയും. അപ്പോൾ അവർ രക്ഷാകർത്താവിനോട് ചോദിക്കും, എന്തിനാ നിങ്ങളുടെ മകനെ അല്ലേ വൈകിട്ട് ഈ 12 മണിക്ക് 10 മണിക്കൊക്കെ കടയിൽ തട്ടുകടയിൽ ഇവിടുന്ന് ചോദിക്കും? അപ്പോൾ രക്ഷാകർത്താവ് എന്ന് പറയുമ്പോൾ അവനൊന്ന് റിലാക്സ് ചെയ്യാൻ പോയതാണ്. അപ്പം കുറ്റം നിങ്ങളുടെയാണോ അത് രക്ഷാകർത്താവിൻ്റെയാണോ? രക്ഷാകർത്താവ്. അപ്പം നമ്മൾ ഈ ക്യാമ്പയിൻ എവിടുന്ന് വേണം, എവിടുന്ന് വേണം? നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം. യഥാർത്ഥ ഈ ക്ലാസ് വരേണ്ടത് നിങ്ങൾക്കല്ല, നിങ്ങളെക്കാൾ കൂടുതലാകെ വേണ്ടേ അച്ഛനമ്മയ്ക്ക് അല്ലേ? ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല
സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയ പങ്കാളിയാകും. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനും ലഹരി മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനും പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയാം, മോനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത് ലഭിക്കും. മോനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നതേ ലഭിക്കും. മോനേതാണെങ്കിൽ പൊക്കോ. നമ്മളെല്ലാ സംവിധാനങ്ങളും ചെയ്യാം. അവൻ തെറ്റുകയാണ് നല്ല പൂജിക്കണം, മക്കളെ തല്ലണം, തല്ലല്ലോ അടിക്കണം, ചെവിയെടുത്ത് പൊട്ടിക്കണം. അപ്പൊ അങ്ങനെ പോകേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് വേണം പോവാൻ. അടികൊണ്ട് നമ്മൾ വളരും വേണ്ടല്ലോ. ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ടീച്ചർമാർ അടി വരുത്തുകയാണ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ടീച്ചർമാരെ കൊണ്ട് അടുപ്പിക്കാൻ ഏറെ വേണമെങ്കിൽ അടി തിരിച്ചു തുടങ്ങണം. ഈ അടിയായിട്ട് നമ്മൾ പകയല്ല. ഇതിനകത്ത് നമുക്കൊരു അതിജീവനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അടി കൊണ്ടിട്ട് നമ്മൾ നത്തി നമ്മൾ തുടക്കും, വീണ്ടും നമ്മൾ വെക്കും. ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു അതിജീവനമുണ്ട്. ആ ഒരു ജീവനത്തോടെ പോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മീഡിയയിൽ ജീവിതം പറയോ? എം ഡി എന്നെ അടിക്കണോ? അടിക്കടിക്കോ? ഒന്നും അടിക്കരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ശരീരമാണ്. അത് കളയരുത് എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാറുള്ളൂ. അപ്പോ എല്ലാ ഈ ആശംസകളും പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അവര് വേണ്ടി വീട്ടിൽ ഉപയോഗിക്കാതെ കോപ്പിയടിച്ച് ജയിക്കാനായിട്ട് നടക്കുന്നവര് ദൈവം കണ്ണും ചെവിയും എല്ലാ സർവ അനുഗ്രഹങ്ങളും തന്നവരത് ഉപയോഗിക്കാതെ നശിക്കുമ്പോ ഈ അംഗപരിമിതി ദൈവം പല രീതിയിൽ കൊടുത്തവര് എത്ര രീതി എത്ര നല്ലതായിട്ട് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അവര് അറിയട്ടെ. അപ്പോ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച സാറിന് നമുക്ക് നാഷണൽ സർവീസ് സ്കീം ഉണ്ട്, അതിന്റെ 7 ദിവസത്തെ ക്യാമ്പ് നടത്തേണ്ടതുണ്ട്. ആ സമയങ്ങളെല്ലാം സാറിനെ ഞാൻ അന്വേഷിക്കും, സാറിന്റെ നമ്പർ മേടിക്കുന്നത് സാറിനെ അന്വേഷിക്കും. സാറിന്റെ ഒരു സപ്പോർട്ട് ആ സമയത്ത് വെണ്ണിക്കുളം ഹയർ സെക്കൻഡറിക്ക് ലഭിക്കണമെന്ന് ഞാനൊരു റിക്വസ്റ്റ് ഈ സമയത്ത് എത്തിയാണ്. എല്ലാവിധ ആശംസകളും. സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പ്രാക്ടീസെല്ലാം ഇവിടെ കരിങ്ങാച്ചിറ പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ചെമ്പിളായിരുന്നു. വേറെ 9 വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി വേൾഡിൻ്റെ മത്സരത്തിൽ സെലക്ഷൻ ഉണ്ട്. നിൽക്കാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളോട്
എളിയ വാക്കുകൾ പറയാനും ഈ അവസരം ഒരുക്കി തന്ന ജഗദീശനോടും ഉള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നു. സെറബൽ പാൾസി എന്ന് പറയുന്ന ഒരു അസുഖത്തിലൂടെ പോകുന്ന വ്യക്തിയാണ്. വീൽചെയറിലാണ്, ആൾക്ക് കൂടുതൽ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ബി എ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ജിഷ്ണു. ജിഷ്ണു രചിച്ച കഥാപുസ്തകം സ്കൂളിൻ്റെ ലൈബ്രറിക്ക് കൈമാറുന്നത് PPTV കോർഡിനേറ്റർ ഡയറക്ടറായ പ്രിൻസ് തോമസ്. പ്രിൻസും സെറബൽ പാൾസിയിലൂടെ പോകുന്ന വ്യക്തിയാണ്, കൊച്ചുവാനമ്പാടി, പെൺമുത്ത്, തേങ്ങുന്ന കിളി, സ്നേഹത്തണൽ, ജിഷ്ണു PS നാല് ബുക്കുകൾ. താങ്ക് യു ട്രാവലർ ടീമിനും ജിഷ്ണുവിനും എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂളിലെ നന്ദി. വിഷ്ണു ഇതുപോലെയുള്ള വേദികൾ ഞങ്ങൾക്ക് എന്നും ഒരു പ്രയോജനമാണ്. ഞങ്ങളെപ്പോലെ ഡിസബിൾഡ് ഏബിൾഡ് പേഴ്സൺ ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകരുതലായിട്ടുള്ളത്. എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിൽ ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജോൺസ് സാറിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമുള്ള ദ എൻറ്റയർ ടീം ഓഫ് സെൻറ്റ് ജോർജ് ഹൈ സ്കൂളിലെ സ്റ്റാഫ്, അതുപോലെ തന്നെ PTA, MPTA, മറ്റ് എല്ലാ സന്നദ്ധ സംഘടനകളുടെയും പ്രത്യേക നന്ദിയും സ്നേഹം അറിയിക്കുന്നു. Thank you.